തൃശൂർ എരവത്തൂരിൽ ആനയെ പീഡിപ്പിച്ച സംഭവത്തിൽ വനംവകുപ്പ് പരിശോധന നടത്തി. ആനയെ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്നാണ് നടപടി. 4 കൊല്ലം മുൻപാണ് ഉത്സവത്തിനിടെ ഇടഞ്ഞ വളഞ്ഞമ്പലം ഗണപതി എന്ന കൊമ്പനാനയെ തൃശൂർ എരവത്തൂരിൽ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ 3 മാസമായി പാപ്പാന്മാർ ക്രൂരമായി ഉപദ്രവിച്ച കാരണം ശരീരമാസകല മുറിവുകളും വ്രണങ്ങളുമായി നരകയാതന അനുഭവിക്കുകയാണ് ആന. ശരീരത്തിൽ പലയിടത്തും ദ്വാരം വീണ അവസ്ഥയിലാണ്. നീരുകെട്ടിയ കാലുകളിലെ നഖങ്ങൾ പലതും പിഴുതുപോയിട്ടുണ്ട്. പെട്ടെന്ന് ശ്രദ്ധിക്കാതിരിക്കാൻ മുറിവുകളിൽ കരുതേക്കുകയായിരുന്നു പതിവ്. ഭക്ഷണവും വെള്ളവുമില്ലാതെ ആന കഷ്ടപ്പെടുന്ന വാർത്തയെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് പരിശോധന നടത്തി. കാലുമേക്കും മുറിവുകളും നീരും കാണുന്നുണ്ട്. അത് വിദഗ്ധമായിട്ടുള്ളൊരു പരിശോധന നടത്തിയതിന് ശേഷം അടുത്ത മേൽനടപടികൾ സ്വീകരിക്കും. ആനയെ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണനയിലാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ആനയ്ക്ക് ചികിത്സ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ആനയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആനപ്രേമികളും സർക്കാരിന് പരാതി നൽകിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഡോക്ടർമാരും പൂർത്തിയാക്കി. ഉടമയുടെ മറുപടി ലഭിച്ച ശേഷമായിരിക്കും ആനയെ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എരവത്തൂരിൽ നിന്നും ജയസാജനൊപ്പം രുചീഷ് വീരവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.